ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു വിശേഷ വിഷയം ഉള്ളത് കൊണ്ടാണ് ഇന്നൊരു വീഡിയോ കൂടെ കൂടുതലിടാൻ കാരണം. നമുക്ക് നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങുകയാണ്. അപ്പോൾ 26-ാം തീയതി വിജയദശമിയാണ്. ആ വിജയദശമിയുടെ അന്ന് വിദ്യാരംഭമാണ്. പലർക്കും ഈ കുടുംബത്തിൽ വെച്ചിട്ട് ഇപ്പം നടത്തേണ്ട ഒരു സിറ്റുവേഷൻ, പൂജവെപ്പും വിദ്യാരംഭങ്ങളും എല്ലാം വീട്ടിൽ തന്നെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു ഭവിച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അതെങ്ങനെയാണ്, അതിൻ്റെ വ്രതങ്ങളെങ്ങനെ എടുക്കാൻ കഴിയും, വീട്ടിൽ വെച്ച് ഈ ഒരു വിദ്യാരംഭം നടത്തണമെങ്കിൽ നമുക്ക് സാഹചര്യം എങ്ങനെ ചെയ്യാൻ പറ്റും, കാര്യം അമ്പലങ്ങളിലൊന്നും ഇപ്രാവശ്യം നടത്താൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ ഈ ഒരു വീഡിയോ ഇടുക എന്നുള്ളൊരു പ്രാധാന്യത്തോടെ ഞാൻ ചിന്തിച്ചായി. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഈ ഒരു വീഡിയോ ഇടാനുള്ളതായ കാരണം. ഈ നവരാത്രി കാലം എന്ന് പറയുന്നത് ആദിപരാശക്തിയുടെ 9 ഭാവങ്ങളെ 9 ദിവസങ്ങളായിട്ട് ആരാധിക്കുന്ന വേളയാണ്. ഈ ദേവി ഉപാസനയ്ക്കും ദേവിയെ പ്രീതിക്കുമുള്ള ഉത്തമ മാർഗമാണ് ഈ നവരാത്രി വ്രതം. കന്നിമാസത്തിലെ അമാവാസി കഴിഞ്ഞ് വരുന്ന വെളുത്തപക്ഷ പ്രഥമ മുതൽ നവമി വരെയുള്ള ദിവസങ്ങളാണ് നമ്മൾ ഈ നവരാത്രി വ്രതം അനുഷ്ഠിക്കാനായിട്ട് എടുക്കുക. നവരാത്രികൾ അതാണ്. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ദുർഗാപൂജ നടക്കുന്ന കാലമാണിത്. അവിദ്യയുടെ തമസ കെട്ടിയിട്ട് മനസ്സുകളെല്ലാം വിദ്യ കൊണ്ട് പ്രഭാപൂരിതമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വ്രതം എടുക്കുന്നത്. ആദിപരാശക്തിയായ ദേവിയുടെ 9 ഭാവങ്ങൾ, ഒന്നാമതായിട്ട് ശൈലപുത്രി എന്ന് പറയും, അത് ഹിമവാൻ്റെ മകളായിരിക്കുന്ന പാർവതിയെ തന്നെയാണ് ശൈലപുത്രിയായിട്ട് ആരാധിക്കുക. 2-ാമത്തെ ദിവസം നമ്മൾ ബ്രഹ്മചാരിണി എന്ന് പറയുന്ന ദേവിയാണ്, അത് ശിവൻ്റെ പത്നിയായി തീരുവാനായിട്ട് നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ് അനുഷ്ഠിക്കുന്ന ദേവിയുടെ ഒരു ഭാവമാണത്, ഈ ബ്രഹ്മചാരിണി. പിന്നീട് ചന്ദ്രഖണ്ഡ എന്ന് പറയുന്ന ഭാവമാണ്, നെറ്റിയിലൊരു മണിയുടെ ആകൃതിയിൽ ചന്ദ്രകലയുള്ളതുകൊണ്ടാണ് ദേവിക്ക് ചന്ദ്രഖണ്ഡ എന്ന നാമം അറിയപ്പെടുന്നത്. ശൗര്യവും ശക്തിയും പ്രദാനം ചെയ്യുന്ന ദേവിയാണ് ഈ ചന്ദ്രഖണ്ഡ. പിന്നീട് കുഷ്മാണ്ഡയാണ് 4-ാമത്തേത്. പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് ഈ കുഷ്മാണ്ഡയായിട്ട് ആരാധിക്കുന്നത്. പിന്നീട് സ്കന്ദമാത എന്ന് പറയുന്ന ദേവിയാണ്, അത് ബാലമുരുകനെ മടിയിലിരുത്തി അനുഗ്രഹം തൂകുന്ന ദിവ്യരൂപിയായിരിക്കുന്ന പാർവതി തന്നെയാണ് സ്കന്ദമാതയായിട്ട് ഇരിക്കുക. പിന്നീട് കാർത്യായനിയാണ്, കാർത്യായന ഋഷിയുടെ പുത്രിയായി അവതരിച്ച ദേവിയാണ് കാർത്യായനിയായിട്ട് ആരാധിക്കുന്നത്. പിന്നീട് കാളരാത്രി എന്ന് പറയുന്ന ഭാവമാണ്, കറുത്ത ശരീരവർണ്ണമുള്ള കാളരാത്രി ദുർഗയുടെ തന്നെ രൗദ്രരൂപമായിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത്. പിന്നീട് മഹാഗൗരി എന്ന് പറയുന്ന ഭാവമാണ്, പ്രശാന്തതയുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ് മഹാഗൗരി. പിന്നീട് സിദ്ധിദാത്രി എന്ന് പറയുന്ന രൂപമാണ്, സർവ്വതാ ആനന്ദകാരിയായിരിക്കുന്ന സിദ്ധിദാത്രിയാണ് തൻ്റെ ഭക്തർക്ക് സർവ്വസിദ്ധികളും പ്രദാനം ചെയ്യുന്നതെന്ന് പറയപ്പെടുന്നു. പൊതുവേ നമ്മൾ ഈ നവരാത്രി കാലത്ത് ആദ്യം 3 ദിനം പാർവതി ദേവിക്കും, അടുത്ത 3 ദിനം ലക്ഷ്മി ദേവിക്കും, അവസാന 3 ദിവസം സരസ്വതി ദേവിക്കും പ്രാധാന്യം നൽകിയാണ് ആരാധിക്കുക. ദുർഗാഷ്ടമി നാളിൽ ദുർഗയായും മഹാനവമി ദിനത്തിൽ ലക്ഷ്മിയായും വിജയദശമി ദിനത്തിൽ സരസ്വതിയായിട്ടും ആരാധിക്കുന്നുണ്ട്. ചന്ദ്രദശ, ചൊവ്വാദശ, ശുക്രദശ എന്നീ ദശാകാലങ്ങളിൽ നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നത് ആ ദോഷപരിഹാരത്തിന് വളരെ ഉത്തമമായിട്ടും പറയപ്പെടുന്നുണ്ട്. നവരാത്രി വ്രതം പ്രഥമം മുതൽ ആരംഭിക്കുകയാണ്. വ്രതം ആരംഭിക്കുന്നതിന് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. മുതിർന്നവർ 4-ാം യാമത്തിൽ ഉണർന്ന് ദൈനംദിന കൃത്യങ്ങൾക്ക് ശേഷം 7 തിരിയിട്ട് വിളക്ക് കൊളുത്തി നാമം ജപിക്കണം എന്നാണ് പറയുക. വിദ്യാർത്ഥികൾ മാത്രമല്ല നവരാത്രി വ്രതം ആചരിക്കുന്നത്, ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഈ നവരാത്രി വ്രതം ആചരിക്കാവുന്നതാണ്. മാതൃസ്വരൂപിയായിരിക്കുന്ന അമ്മയുടെ അനുഗ്രഹത്തിനായിട്ട് 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ വ്രതം വളരെ അനുഗ്രഹപൂർണ്ണമാണെന്നുള്ളതിന് സംശയമില്ല. ഇത്രയും എടുക്കാൻ സാധിക്കാത്തവർ 7, 5, 3, 1 ഇങ്ങനെയുള്ള ദിവസങ്ങൾ ക്രമത്തിലും വ്രതം എടുക്കുന്നുണ്ട്. കേരളത്തിൽ 7-ാം തീയതി, 8-ാം തീയതി, 9-ാം തീയതി എന്നീ ദിവസങ്ങൾക്ക് കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകി വരുന്നതായിട്ട് പറയപ്പെടുന്നു. അതിനാൽ ഈ 3 ദിനങ്ങളിൽ വ്രതം എടുക്കുന്നവരും ധാരാളമുണ്ട്. അതും വളരെ നല്ലതാണ്. നമ്മൾ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കാനുള്ള വ്രതകാലയളവാണ് ഈ നവരാത്രി കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഈ കാലയളവിൽ സൂര്യോദയത്തിന് മുന്നേ തന്നെ കുളിച്ച് നിലവിളക്ക് കൊളുത്തി ദേവീ സ്തുതികളൊക്കെ ജപിക്കുക, ലളിതാ സഹസ്രനാമം ജപിക്കുക, അതും ഉത്തമമാണ്. മത്സ്യമാംസാദികൾ കംപ്ലീറ്റ് വർജിക്കുക, സാധ്യമെങ്കിൽ അരിഭക്ഷണം ഒരു നേരമായിട്ട് ചുരുക്കുക. വ്രതം അനുഷ്ഠിക്കുന്നവർ ഭക്ഷണത്തിൽ മാത്രമല്ല വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധിയുണ്ടാകണം എന്ന് പറയപ്പെടുന്നുണ്ട്. 9 ദിവസം അടുപ്പിച്ച് ദേവീക്ഷേത്രത്തിൽ കുളിച്ചു തൊഴുന്നതും വളരെ ശ്രേഷ്ഠമായിട്ട് പറയപ്പെടുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പോൾ നടന്നു വരില്ല, എന്നാലും ദേവീപ്രീതിയിലൂടെ സർവ്വ ഐശ്വര്യത്തിനും നവരാത്രി വ്രതം കാരണമാകുന്നതിന് സംശയമില്ല. വ്രതം എടുക്കുമ്പോൾ ഭക്ഷണത്തിൽ മാത്രമല്ല വാക്കിലും ശ്രദ്ധയുണ്ടാകണമെന്ന് പറയും. ഒരു നേരം ഫലമൂലാദികളൊക്കെ കഴിക്കുന്നതിനും ദോഷമില്ല. വിദ്യാരംഭം കുറിക്കാൻ പോകുന്ന കുട്ടികളും വിദ്യ അഭ്യസിക്കുന്നവരും വ്രതമെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ക്ഷേത്ര ദർശനവും നടത്താൻ കഴിയുന്നവർ ചെയ്യുക. നവരാത്രി പൂജയും വ്രതവും മാത്രമല്ല, ഓരോ ദിവസം പൂജ ചെയ്യുന്നവരും ക്ഷേത്രദർശനം ചെയ്യുന്നവരുമൊക്കെ ധരിക്കുന്ന വസ്ത്രത്തിനും പ്രാധാന്യമുള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. ആദ്യത്തെ ദിവസം ഈ ഗ്രേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയും. രണ്ടാമത്തെ ദിവസം ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് നല്ലതാണെന്ന് പറയും. മൂന്നാമത്തെ ദിവസം വെള്ള നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുന്നത് നല്ലത്. 4ാമത്തെ ദിവസം ചുവന്ന നിറത്തിലുള്ള വസ്ത്രങ്ങളും നല്ലതാണ്. 5ാം ദിവസം നീല നിറമാണ് ഉത്തമം. 6ാമത്തെ ദിവസം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. 7ാമത്തെ ദിവസം പച്ച നിറത്തിലുള്ള വസ്ത്രം ധരിക്കണം എന്നാണ് പറയുക. അത് പീകോക്ക് ഗ്രീൻ എന്ന് പറയുന്ന പച്ചയൊക്കെ വളരെ നല്ലതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മയിലിൻ്റെ പച്ച നിറം, അത് വളരെ നല്ലതാണ്. പിന്നെ 8ാമത്തെ ദിവസം പർപ്പിൾ നിറത്തിലുള്ള വസ്ത്രങ്ങൾ വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. പൂജയുടെ അവസാന ദിവസങ്ങൾ അടുക്കുമ്പോഴേക്കും ആകാശനീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ പൂജയ്ക്കെടുക്കുന്നത് വളരെ നല്ലതാണ്. വിജയദശമി ദിവസം പിങ്ക് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുന്നതും വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുള്ളൂ. ഈ വ്രതകാലയളവിൽ നഖം മുറിക്കാൻ പാടില്ല എന്ന് പറയും. അത് ഏകാദശി വരെ ഈ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല. നഖം മുറിക്കരുത്. അതുപോലെ മുടി വെട്ടുകയോ ഷേവ് ചെയ്യുകയോ ചെയ്യരുതെന്ന് പറയും. അതുപോലെ മറ്റുള്ളവരെ പറ്റിയിട്ട് പരദൂഷണം പറയാൻ പാടില്ല എന്ന് പറയും. സ്ത്രീകളെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല. അതുപോലെ ആരെയും വേദനിപ്പിക്കുന്ന വാക്കുകളൊന്നും ഉപയോഗിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുതെന്നും പറയപ്പെടുന്നുണ്ട്. വീടും പരിസരവും നമ്മുടെ പൂജാമുറിയും വൃത്തികേടാക്കിയിടാതെ വൃത്തിയായിട്ട് തൂത്ത് തുടച്ച് ശുദ്ധമാക്കിയിടുക. വീടിനുള്ളിലും പൂജാമുറിയിലും നമ്മൾ ചെരുപ്പിട്ട് വീടിനുള്ളിൽ പ്രവേശിക്കാതിരിക്കുക. ഈ പൂജ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുസ്തകങ്ങൾ പഠിക്കുകയോ വായിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ആയുധങ്ങളും ഉപയോഗിക്കരുതെന്ന് പറയും. ഈ ആയുധങ്ങളും പുസ്തകങ്ങളും ഒക്കെ നമ്മൾ പൂജ വെക്കേണ്ടതാണെന്നാണ് പറയുക. 9 ദിവസവും വ്രതം എടുക്കുന്നത് വളരെ നല്ലൊരു ഫലത്തെ ചെയ്യും. ഉപവസിക്കുന്നതിനാണ് പ്രാധാന്യം. ഉപവാസമില്ലാത്തവർ മത്സ്യമാംസാദികൾ, മദ്യപാനം, പുകവലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പാടില്ല. നവരാത്രി കാലത്ത് ബ്രഹ്മചര്യം എടുക്കുന്നത് വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ ഈശ്വരനാമങ്ങളൊക്കെ ജപിക്കുകയും പ്രാർത്ഥിക്കുകയും സ്തുതികളും കീർത്തനങ്ങളും ഒക്കെ പാടുകയും ചെയ്യുന്നത് വളരെ നല്ലതായിട്ട് പറയുന്നുണ്ട്. വീട്ടിൽ നമുക്ക് ദേവിയുടെ ഫോട്ടോ വെച്ച് വിളക്ക് കത്തിച്ച് അവിടെ തന്നെ പൂജ വെക്കാവുന്നതാണ്. ദേവിയെ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ആ ദേവിയെ സങ്കല്പിക്കുകയും ചെയ്താൽ മാത്രം മതിയാവും. അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് എഴുത്തിനിരുത്താൻ പ്രാവയായി കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എഴുത്തിനിരുത്തണമെങ്കിലും അവിടെ വെച്ച് തന്നെ ആ പൂജാമുറിയിൽ വെച്ച് തന്നെ നമ്മൾ നടത്താൻ ശ്രമിക്കുക. കാര്യം അമ്പലങ്ങളിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് ആചാര്യനെ, പിതാവ്, അമ്മാവൻ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആൾക്കാർക്കാണ് ഈ എഴുത്തിനിരുത്താനുള്ള യോഗ്യതയുള്ളത്. അതുതന്നെ അഷ്ടമരാശിക്കൂറാകാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുട്ടിയുടെ കൂറിൻ്റെ, ജനനക്കൂറിൻ്റെ 8ാമത്തെ കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉള്ള ആൾക്കാർ ഒരു കാരണവശാലും എഴുത്തിനിരുത്തരുത്. അത് ഉത്തമമല്ല എന്നാണ് പറയപ്പെടുക. അതുപോലെ തന്നെ ഈ വിദ്യ അഭ്യസിപ്പിക്കുന്ന ആൾ ഈ കുഞ്ഞിനെ മടിയിലിരുത്തിയിട്ട് ദേവതയ്ക്ക് അഭിമുഖമായിട്ടിരുന്നിട്ട് സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതുമേ സദാ എന്ന് പ്രാർത്ഥിക്കുക, ദേവിയെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചിട്ട് ഈ സ്വർണം കൊണ്ട് നാക്കേൽ ഹരിശ്രീ ഗണപതയെ നമ എന്ന് കുഞ്ഞിൻ്റെ നാക്കിൽ എന്ന് എഴുതിക്കുക. അതിനുശേഷം ഉരുളിയിലോ നമ്മുടെ പൂത്തട്ടത്തിലോ ഉണക്കലരി നിരത്തി വെച്ചതിന് ശേഷം അത് കൈകൊണ്ട് നിരപ്പാക്കി ലെവൽ ചെയ്തതിന് ശേഷം കുഞ്ഞിൻ്റെ വലത്തിയിലെ ചൂണ്ടുവരൽ നമ്മുടെ കൈകൊണ്ട് പിടിപ്പിച്ച് ആ കുഞ്ഞിനെ കൊണ്ട് ഈ അരിക്കകത്ത് ഓരോ അക്ഷരങ്ങളായിട്ട് ഹരി ശ്രീ ഗണപതയെ നമ എന്ന് എഴുതിക്കുക. അതിനുശേഷം തുടച്ചതിന് ശേഷം സ്വരാക്ഷരങ്ങൾ എല്ലാം എഴുതിക്കുന്നതെല്ലാം ആ ഈ എന്നുള്ള സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനങ്ങളോട് എഴുതാൻ സമയം കിട്ടുന്നെങ്കിൽ എന്ന് എഴുതിക്കുക. ഈ കുട്ടിയെ എഴുത്തിനിരുത്താൻ ഉപയോഗിച്ച ഉണക്കലരി പൊടിച്ച്
അപ്പം ഉണ്ടാക്കി വീട്ടിലുള്ളവരും കുഞ്ഞും എല്ലാവർക്കും സേവിക്കുന്നതിനും ദോഷമില്ല എന്ന് തന്നെയാണ് പറയപ്പെടുക. ഇപ്രാവശ്യത്തെ വിദ്യാരംഭം 26 ഒക്ടോബർ രാവിലെ 7:42 മുമ്പാണ് ഉള്ളത്. 7:42 വരെ മുഹൂർത്തമുള്ളൂ. അപ്പോൾ രാവിലത്തെ മുഹൂർത്തത്തിൽ തന്നെ വിദ്യാരംഭം നടത്തേണ്ടതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ പ്രയോജനപ്രദമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. കാര്യം നമ്മൾ പലരും ഈ ഒരു സമയത്ത് വ്രതം എടുക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ വീട്ടിൽ വെച്ച് പുസ്തകം പൂജ വെക്കുന്നതിനെക്കുറിച്ചും ഒക്കെ സംശയങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ഇട്ടത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും നമസ്കാരം.